നമസ്കാരം. വിനോദലോകത്തെ വിശേഷങ്ങളുമായി ഇത് ഫിലിം ബീറ്റ് മലയാളം. വലിയൊരു കാത്തിരിപ്പിന് ശേഷം പ്രേക്ഷകരിലേക്ക് എത്തിയ ചിത്രമാണ് വടച്ചെന്നൈ. 2009 മുതൽ സിനിമാ ലോകം സംസാരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് 2011 നവംബറിലായിരുന്നു. 7 വർഷത്തിന് ശേഷം ചിത്രം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പൊല്ലാതവൻ, ആടുകളം എന്നീ ചിത്രങ്ങൾക്ക് സമാനമായ ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ് ധനുഷും വെട്രിമാരനും പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വടക്കൻ ചെന്നൈ നഗരമാണ് വടച്ചെന്നൈ. കടൽത്തീര ഗ്രാമമായ വടച്ചെന്നൈയുടെ കാഴ്ചകളും ജീവിതങ്ങളുമാണ് വെട്രിമാരൻ നമുക്ക് ഈ സിനിമയിലൂടെ പറഞ്ഞു തരുന്നത്. നറേറ്റീവ് ശൈലിയിലാണ് കഥയുടെ അവതരണം. പ്രധാന കഥാപാത്രങ്ങളുടെ ബന്ധങ്ങളിലൂടെ വിവിധ കാലഘട്ടങ്ങളെ പ്രേക്ഷകർക്ക് കാട്ടിത്തന്നത് വളരെ വിശദമായിട്ടാണ്. വടച്ചെന്നൈയുടെ പശ്ചാത്തലം വെട്രിമാരൻ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ തന്നെയാണ്. വെട്രിമാരൻ അവതരിപ്പിക്കുന്നത് ഒരു ക്യാരംസ് കളിയുടെ ഒരു കഥ കൂടിയാണ്. ക്യാരംസ് കളിയിൽ കേമനായ അൻപ് എന്ന കഥാപാത്രത്തെയാണ് ധനുഷ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാരംസ് കളിയിൽ ദേശീയ തലത്തിൽ മെഡൽ വാങ്ങി അതിലൂടെ സർക്കാർ ഉദ്യോഗം സ്വന്തമാക്കി സെറ്റിലാകുക എന്നതാണ് അൻപിൻ്റെ ആഗ്രഹം. അതേ ഗ്രാമത്തിലെ നായികയായി ഐശ്വര്യ രാജേഷ് എന്നൊരു പെൺകുട്ടി ഈ സിനിമയിൽ ധനുഷിൻ്റെ നായികയായി വരുന്നു. അൻപുമായി പ്രണയത്തിലാവുന്നു. ചുറ്റിലുമുള്ള ഇരുണ്ട ഗ്യാങ്സ്റ്റർ കൂട്ടങ്ങളിൽ നിന്നും അകന്നു നിന്ന അൻപ് അതിലേക്ക് വന്ന് ചേരുന്നതും വടച്ചെന്നൈയുടെ ഒരു പ്രമേയമാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി വ്യത്യസ്തമായ മേക്ക് ഓവറുകൾ ധനുഷ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. രാജൻ എന്ന കഥാപാത്രത്തെ സംവിധായകനും നിർമ്മാതാവുമായ അമീർ ഗംഭീരമാക്കിയിരിക്കുന്നു. കിഷോർ, സമുദ്രക്കനി എന്നിവരുടെ പ്രകടനങ്ങളും എടുത്തു പരാമർശിക്കേണ്ടത് തന്നെയാണ്. ഐശ്വര്യ രാജേഷ്, ആൻഡ്രിയ ജെർമിയ എന്നീ രണ്ട് നായികമാരിൽ ഇരുത്തം വന്ന പ്രകടനവുമായി ആൻഡ്രിയ ഞെട്ടിക്കുന്നുണ്ട്. തമിഴിന്റെ ആത്മാവ് തൊടുന്ന നാടൻ ചൊവ്വയുള്ള സംഭാഷണങ്ങൾക്കൊപ്പം സന്തോഷ് നാരായണന്റെ സംഗീതവും ചേരുമ്പോൾ വടച്ചെന്നൈ കൂടുതൽ ആസ്വാദകരമാകുന്നു. പച്ചയായ തമിഴ് മനുഷ്യരെയാണ് വെട്രിമാരൻ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. വേൽരാജിന്റെ ഛായാഗ്രഹണം അഭിനന്ദനാർഹമാണ്. ആദ്യ പകുതിയുടെ ഏറി പങ്കും നടക്കുന്നത് ജയിലിനുള്ളിലാണ്. തുണിപ്പന്തലിനുള്ളിൽ നടക്കുന്ന സംഘട്ടനം അതിമനോഹരമായാണ് ക്യാമറയിൽ ഒപ്പിയെടുത്തിരിക്കുന്നത്. ഗ്യാങ്സ്റ്റർ ഡ്രാമയ്ക്ക് അനുയോജ്യമായാണ് ഡാർക്ക് കളർ ടോണാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൊല്ലാതവനിലും ആടുകളത്തിലും പിന്തുടർന്ന അതേ ശൈലി ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സിലേക്ക് എത്താതിരുന്ന ചിത്രം രണ്ടാം ഭാഗത്തിലേക്ക് പ്രതികാരത്തെ നീക്കിവെച്ചിരിക്കുകയാണ്. 2.5 മണിക്കൂറോളം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ ചിത്രത്തിലെ അഭിനേതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ആടുകളത്തിന് ശേഷം ധനുഷിലെ അഭിനയ പ്രതിഭയെ ചൂഷണം ചെയ്യുന്ന അപൂർവം ചിത്രങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതിലൊന്നാണ് വടച്ചെന്നൈ. ചിത്രം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് ചിത്രത്തിന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ ഒരു സിനിമയുടെ സത്യം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് എന്തായാലും കിട്ടുന്നില്ല. അടുത്ത ഭാഗത്തിൽ അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ അതെല്ലാം പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. തുടർ ഭാഗങ്ങളിലെ ചിത്രം പൂർണ്ണമാകൂ എന്നതിനാൽ അത് മനസ്സിൽ കരുതി വേണം തിയേറ്ററിലേക്ക് പ്രവേശിക്കുവാൻ. ക്ലാസ് ചിത്രത്തെയും അതുപോലെ തന്നെ ഒരു ഇത്തരം അവസ്ഥകളെയും വെട്രിമാരൻ്റെ മുൻ സിനിമകളെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുമായി അമിത പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വടച്ചെന്നൈക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. ധനുഷിൻ്റെ മാസ്മരികമായ അഭിനയവും മുതൽ കൂട്ടായിട്ടുണ്ടാവും. ഒരു നല്ല ചിത്രം കണ്ട പ്രതീതിയോടെ പുറത്തിറങ്ങുവാനും സാധിക്കും. അപ്പോൾ വിനോദലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും പുതിയ റിവ്യൂസുമായി ഇത് ഫിലിം ബീറ്റ് മലയാളം.